ഫൈസൽ ഫരീദിനെ യു എ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് കൈമാറണം. ഇപ്പോൾ അവിടെ ഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളാണ്. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് സെർച്ച് ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് യു എ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ യു എയുടെ കേസിൽ പ്രതിയായി യു എ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ഇന്ത്യക്ക് കൈമാറണമെങ്കിൽ സ്വാഭാവികമായും യു എയിലെ കോടതിയുടെ പെർമിഷൻ വേണം. ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രൊസീജിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ പാസ്പോർട്ട് റദ്ദ് ചെയ്തുള്ള ഒരാളാണെന്ന് കരുതി അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് വിടാൻ കഴിയില്ല. ഇനി കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അബൂ സലീമിൻ്റെ ഉദാഹരണം സൂചിപ്പിച്ചു. എക്സ്ട്രഡീഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇവിടെ യു എയിൽ അഭിഭാഷകനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. തീർച്ചയായും യു എയിലെ കോടതിയുടെ പെർമിഷൻ ഇപ്പോൾ ആവശ്യമാണ്. കാരണം സാധാരണ ഒരു കേസല്ല, അതുകൊണ്ട് തന്നെ യു എ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒഫീഷ്യലായിട്ട്. അതല്ലാതെ അദ്ദേഹത്തെ പിടിച്ച് തൂക്കി എയർ ഇന്ത്യയുടെ ഏതെങ്കിലും വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് വിടുന്ന പോലെയുള്ള പരിപാടി ഇതിൽ നടക്കില്ല. ഇവിടെ യു എ പിന്നെ സമയം തരുന്നതാണ്. ഒന്നിടപെട്ടോട്ടെ, താങ്കൾ പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടുള്ള പെശകുണ്ട്. താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റർപോളിലൂടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യു എ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ആളാണ് ഫൈസൽ ഫരീദ് എന്ന് താങ്കൾ പറഞ്ഞു. ഇന്നലെ എൻ ഐ എ സമർപ്പിച്ചിട്ടുള്ള രേഖയിൽ പറയുന്നത് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നേ ഉള്ളൂ. 3 മാസമായിട്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, ബ്ലൂ കോർണർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു പ്രതി എവിടെയാണെന്ന് വെയറബൗട്ട്സ് അറിയാൻ വേണ്ടിയാണ്, ആരെ എന്ത് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് എം എൽ എ എന്നുള്ള പ്രക്രിയയുണ്ട്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം നിയമസഹായത്തിന് വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെ ഒരു എം എൽ എ പ്രകാരമാണ് ഒരു ആരോപിതനായ ഒരാളെ വേറൊരു രാജ്യത്തിലെ അന്വേഷണ ഏജൻസി പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെ എം എൽ എ പ്രകാരമുള്ള ഒരു നടപടിക്രമം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇന്നലത്തെ എൻ ഐ എയുടെ ഇൻവെസ്റ്റിഗേഷൻ യു എ എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ 11-12 പാരഗ്രാഫുകൾ താങ്കൾ വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, 3 മാസം മുമ്പ് വിദേശകാര്യ വക്താവ് യു എ ഇയുടെ സഹകരണം തേടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഒരു ബ്ലൂ കോർണർ നോട്ടീസ്, ബ്ലൂ കോർണർ എന്ന് പറഞ്ഞാൽ 8 തരത്തിലുള്ള നോട്ടീസുണ്ട്, റെഡും ഗ്രീനും ഒക്കെ, അതിൽ ഒന്നാണ് ബ്ലൂ കോർണർ. ബ്ലൂ കോർണർ നോട്ടീസ് പോലും അന്തിമമായി പുറപ്പെടുവിച്ചിട്ടില്ല. രണ്ട്, മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള കടലാസുകൾ പോലും യു എ ഇക്ക് സമർപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, താങ്കളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ താങ്കൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു രേഖയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം, ഈ ബ്ലൂ കോർണർ നോട്ടീസ് എന്ന് പറയുന്ന ഒരു കുറ്റവാളി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതല്ല. ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചെന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്റർപോൾ അങ്ങനെ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് ഇതുവരെ ഇഷ്യൂ ചെയ്തു എന്ന് എൻ ഐ എ പോലും പറഞ്ഞിട്ടില്ല. പ്രോസസ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ്. അതിനെയാണ് ഇന്നത്തെ പത്രങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ വേറൊന്നും തർക്കത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, വ്യക്തമായി. ബ്ലൂ കോർണർ നോട്ടീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ലല്ലോ ബ്രിട്ടാസേ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയോ ഇല്ലയോ എന്നായിരുന്നു നിങ്ങളുടെ പ്രശ്നം. അതല്ലാതെ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ എന്തിനാ തൂങ്ങുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. 3 മാസമായിട്ടും അതിൻ്റെ ഒരു കാര്യവുമായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കോടതി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുറ്റപത്രം തന്നില്ലെങ്കിൽ ജാമ്യം കൊടുക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബ്ലൂ കോർണർ നോട്ടീസിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണെന്ന് പറഞ്ഞത്.